കോൺഗ്രസ് രാഷ്ട്രീയം എന്നും കണക്കുകൂട്ടലുകൾക്കും അപ്പുറമാണ്. എപ്പോൾ എങ്ങനെ ഒരു പുതിയ വഴിക്ക് തിരിയുമെന്ന് ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ സാധിക്കില്ല. ദൈവത്തിന് പോലും നിശ്ചയമില്ലാത്ത കാര്യങ്ങൾ ആറെണ്ണമാണെന്നാണ് നീതിസാരത്തിൽ പറഞ്ഞിരിക്കുന്നത്. നീതിസാരൻ രചിക്കുന്ന കാലത്ത് കോൺഗ്രസ് സ്വപ്നത്തിൽ പോലുമില്ലാത്ത കാലമായതുകൊണ്ടായിരിക്കാം ഈ ആറെണ്ണത്തിൽ കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ ഉൾപ്പെടാതിരുന്നത്. വിജയസാധ്യത പൂർണ്ണമായും കൈപ്പിടിയിൽ ഒതുങ്ങി നിന്നിരുന്ന മുരളിയോട് വടകരയിൽ നിന്നും തൃശ്ശൂർക്ക് വണ്ടി കയറാൻ പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വമായിരുന്നു. എന്നാൽ മുമ്പ് പറഞ്ഞിട്ടുള്ളതുപോലെ തോൽവി ഉറപ്പിച്ച തൃശ്ശൂരിലെ എം പി പ്രതാപൻ തന്ത്രപൂർവം കളം കാലിയാക്കുകയും തെരഞ്ഞെടുപ്പിൻ്റെ പിരിവ് തരപ്പെടുത്തുകയും ചെയ്തുവെന്നാണ് കോൺഗ്രസ്സുകാർ തന്നെ സാക്ഷ്യം പറയുന്നത്. കനകോലു റിപ്പോർട്ടിൽ പ്രതാപൻ തോൽക്കുമെന്ന് പറഞ്ഞപ്പോൾ തുടങ്ങിയതാണ് ഈ തിരക്കഥ എഴുത്ത്. താനെന്നല്ല ആര് നിന്നാലും തോൽക്കുമെന്ന് തെളിയിക്കേണ്ടത് പ്രതാപൻ്റെ ഉത്തരവാദിത്വമായിരുന്നു. ഏതായാലും തോൽക്കാനുള്ളത് തോറ്റു, അല്ല തോൽപ്പിച്ചു. പക്ഷേ നാലാമതൊരു സ്ഥാനാർത്ഥി ഇല്ലാതിരുന്നത് കൊണ്ട് മാത്രം മൂന്നാം സ്ഥാനത്തെത്തി. നോട്ടയ്ക്ക് മുരളിയെ തോൽപ്പിക്കാൻ പറ്റിയില്ലെന്നത് ഒരു ചെറിയ കാര്യമല്ല. പ്രതാപനാവുന്നത് ശ്രമിച്ചതാണ്, പക്ഷെ സാധിച്ചില്ല. ഇതിനിടയിലാണ് രാഷ്ട്രീയ നിരീക്ഷകർ മറ്റൊരു കാര്യം കണ്ടെത്തിയത്. ആശ്വാസവചനങ്ങളുമായി പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠൻ മുരളിയെ കാണാനെത്തി. ശ്രീകണ്ഠൻ ഒരു ചെറിയ മീനല്ല, പരിശ്രമശാലിയാണ്, പോരാളിയാണ്. 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാ മരയോന്തുകളും സീറ്റിനായി ഡൽഹിയിൽ അട്ടിപ്പേറ് കിടന്നപ്പോൾ ഒരു കൂസലുമില്ലാതെ കോൺഗ്രസ് പതാക കയ്യിലേന്തി പാലക്കാട് ജില്ല മുഴുവൻ പദയാത്ര ചെയ്തയാളാണ് വി കെ ശ്രീകണ്ഠൻ. സത്യത്തിൽ അയാളുടെ പദയാത്രയുടെ ഗുണമായിരുന്നു ആലത്തൂരിൽ നിന്ന് പാട്ടും പാടി ജയിച്ച രമ്യയുടെ മുടക്കുമുതൽ. പിന്നീടവർ പാട്ട് തുടർന്നു, ശ്രീകണ്ഠൻ പണി തുടർന്നു. പരിശ്രമിച്ചാൽ ശ്രീമാനാകാമെന്ന് പണ്ടുള്ളവർ പറഞ്ഞത് ശ്രീകണ്ഠൻ ഓർത്താണോ എന്നറിയില്ല, പരിശ്രമിച്ചുകൊണ്ടേയിരുന്നു. പി ബി അംഗത്തെ നല്ല മാർജിനിൽ മലർത്തിയടിച്ച് ശ്രീകണ്ഠൻ വീണ്ടും ലോക്സഭയിലെത്തി. തിളക്കമാർന്ന വിജയം. കരുണാകരൻ്റെ ശിഷ്യനല്ലേ, ലീഡറുടെ കാലശേഷം ഗ്രൂപ്പ് നേതാവ് എന്ന നിലയിൽ ചെന്നിത്തലയുടെ പുറകെ കുറച്ച് നാൾ നടന്നു വന്ന ഒരു കുറ്റം മാത്രമേ അയാൾ ചെയ്തിട്ടുള്ളൂ. എന്താ ചെയ്യുക, ഗതികെട്ടാൽ പുലി പുല്ലും തിന്നും. ചെന്നിത്തലയെ വിശ്വസിച്ച് കൂടെ നിന്നവരെ ആരെയെങ്കിലും അയാൾ രക്ഷപ്പെടുത്തിയതായി ചരിത്രം രേഖപ്പെടുത്തിയിട്ടില്ല. അതുപോട്ടെ, ചെന്നിത്തലയെ പോലെ ഇപ്പോൾ മാർക്കറ്റിൽ വിലയില്ലാത്ത ചരക്കുകളെപ്പറ്റി കോൺഗ്രസ്സുകാർ പോലും പറയുന്നില്ല. ശ്രീകണ്ഠൻ മുരളിയെ കണ്ടതാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം. മുരളി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ ശ്രീകണ്ഠനും ഷാഫിയും കൂടി പുഷ്പം പോലെ അങ്ങ് ജയിപ്പിക്കും, അതുറപ്പാ. അങ്ങനെ വന്നാൽ മുരളി നിയമസഭയിലെത്തും. പക്ഷേ നിയമസഭയിലെത്തിയാൽ എവിടെ ഇരിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രശ്നം. 2016 മുരളിയെ പിൻസീറ്റിലിരുത്തിയവരുടെ കൂടെ പിൻസീറ്റിൽ തന്നെ ഇരിക്കുമോ, അതോ മൂപ്പിൻ്റെ ബലത്തിൽ മുൻനിരയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമോ? കഴിഞ്ഞ 2 ഉപതെരഞ്ഞെടുപ്പും ഒരു പൊതു തെരഞ്ഞെടുപ്പ് അപ്പാടെയും നിസ്സാരമായി ജയിച്ചു കയറാൻ ചുക്കാൻ പിടിച്ച സതീശൻ്റെ അവസ്ഥ എന്താകും? കോൺഗ്രസ് കുടുംബമാകെ ഇപ്പോൾ പ്രതിസന്ധിയിലാണ്. കഴിച്ചിട്ട് തുപ്പാനും വയ്യ, മതിച്ചിട്ടിറക്കാനും വയ്യ, ആ അവസ്ഥയിലാണ്. ചാവാറായ കോൺഗ്രസ്സിന് പുതുജീവൻ നൽകിയ സതീശനെ തള്ളി ചാവേറായ മുരളിയെ സ്വീകരിക്കണമോ? ഇതിനിടെ നിശബ്ദമായി കളമൊഴിയുന്നത് ചില മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളാണ്. സ്വന്തം പാർട്ടിക്ക് വേണ്ടി മാറി നിന്ന പ്രതാപൻ, ആഗ്രഹ പൂർത്തീകരണം ഇതുവരെ നടക്കാത്ത ചെന്നിത്തല, സുധാകരൻ, തരൂർ, അങ്ങനെ എത്ര എത്ര ജന്മങ്ങൾ പാഴായി. അപ്പോഴേക്കും ഒരു ചോദ്യം ബാക്കി, മുരളി നായരോ സതീശൻ നായരോ? കാത്തിരുന്ന് കാണാം.